പോളണ്ടിൽ ഞാൻ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്തതാണ് ഈ വീട്. ഇതിനായി മാസത്തിൽ റെൻറ്റൊക്കെ കമ്പനിക്ക് കൊടുക്കണം കേട്ടോ. ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാ വീടിലേക്കുള്ള വഴിയാണ്. വഴിയുടെ രണ്ടു വശത്തും നല്ല ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യമാണ് കണ്ടോ. ഈ കാണുന്ന റൂഫിൽ കാണുന്ന വിൻഡോ ആണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഈ വീടിൻ്റെ മാത്രമല്ല, യൂറോപ്പിൽ പൊതുവെ വീടുകളിൽ റൂഫിൽ ഇത്തരം വിൻഡോകൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാഴ്ച വളരെ രസകരമാണ്. ഞാനിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഈ വീടിൻ്റെ മേലത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് മേലോട്ട് പോകാം. ഇങ്ങനെ കോണിപ്പടി കയറി ചെന്നാൽ നമ്മൾ റൂമിലേക്ക് എത്തി. ഇല്ല, ഇവിടെ മനോഹരമായി എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് ബെഡുണ്ട്. ഈ ബെഡിന് മേലെ കണ്ടില്ലേ ഒരു വിൻഡോ? ഈ വിൻഡോ ആണ് എനിക്ക് വളരെ രസകരമായും തോന്നിയത്. ഈ വിൻഡോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പുറത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇല്ലേ, ഇപ്പോൾ റൂഫിൻ്റെ മേലെ കൊടുത്ത ഈ വിൻഡോ ഞാൻ തുറന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. വിശാലമായ ആകാശവും അതിൻ്റെ നീലിമയും ഒക്കെ വളരെ മനോഹരവും നമുക്ക് മാനസികമായി സംതൃപ്തി തരുന്നതുമാണ്. ഇതൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള റൂഫിനുള്ള വിൻഡോസ് ഞാൻ കണ്ടിട്ടില്ല. പരഗോള പോലത്തെ സംഭവമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇത്തരം തുറക്കാനും അടക്കാനും പറ്റിയ വിൻഡോസ് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിൻഡോകളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് എനിക്ക് മാറി താമസിക്കേണ്ടി വന്നു. ഈ വീട്ടിലും റൂഫിന് ഇത്തരത്തിലുള്ള മനോഹരമായ കിളിവാതിലുകളുണ്ടായിരുന്നു. ആ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം. കണ്ടില്ലേ, ഇവിടെയും റൂഫിന് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ബെഡിന് തൊട്ട് മുകളിലായിട്ടാണ് വിൻഡോസുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബെഡിലൊക്കെ വിശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളും ഈ ആകാശത്തിൻ്റെ മനോഹരതയും എല്ലാം ആസ്വദിക്കാം. ആഹാ, എത്ര മനോഹരമായ കാഴ്ച. ഈ ഡോറിങ്ങനെ തുറക്കുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. മഴ പെയ്യുമ്പോഴൊന്നും വെള്ളം ഉള്ളിലേക്ക് വരികയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല കേട്ടോ. ഈ വിൻഡോസിലൂടെ ഇങ്ങനെ നമുക്ക് ആകാശത്തിൻ്റെ നീലിമയും അതുപോലെ പുറത്തെ മറ്റു കാഴ്ചകളും നിലാവുള്ള രാത്രിയിലെ നക്ഷത്രങ്ങളും മറ്റുമെല്ലാം നമുക്ക് ആസ്വദിക്കാം. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ചെറുതായിട്ട് മഴയൊന്ന് പെയ്തത്. അല്ലേ, ആ മഴ പെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഗ്ലാസ്സിലൂടെ കാണാം. ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികളൊക്കെ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഇത്തരത്തിലുള്ള റൂഫ് നൽകുന്ന പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിൻഡോസുകൾ ഇപ്പോൾ വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഏതായാലും ഇത്തരത്തിലുള്ള ഈ വിൻഡോസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
നിങ്ങൾക്കെങ്ങനെയാണ്, ഇത് ഇഷ്ടപ്പെട്ടോ? മാത്രമല്ല ഈ വിൻഡോസുകൾ ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ധാരാളം വെളിച്ചവും കാറ്റും എല്ലാം ലഭിക്കുന്നതാണ്. പുറത്തെ രാവിലെ നേരത്തൊക്കെ കിളിയിലൂടെ ശബ്ദങ്ങളും എല്ലാം കേൾക്കും. അതൊക്കെ നമുക്ക് മനസ്സിന് നൽകുന്ന ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് ഞാൻ ഈ വിൻഡോയിലൂടെ രാത്രി ഒന്ന് പകർത്തിയതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.